പ്രിയപ്പെട്ട സ്വീറ്റ് ലൈബ്രറി വായനാ സുഹൃത്തുക്കളെ, ഞാനിന്നിവിടെ പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നോവലിനെ കുറിച്ചാണ്. നോവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് വളരെ ബൃഹത്തായ ഒരു രൂപമാണ്. ഒരുപാട് കഥാപാത്രങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് വലിപ്പമുള്ള പുസ്തകങ്ങൾ. നമുക്ക് വേണമെങ്കിൽ മാതൃകയായിട്ട് പറയാവുന്നത് ടോൾസ്റ്റോയിയുടെ യുദ്ധവും സമാധാനവും, അതുപോലെ തന്നെ ടോൾസ്റ്റോയിസ്കിയുടെ കുറ്റവും ശിക്ഷയും, ബ്രദേഴ്സ് കാരമസോവും, അതുപോലെ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള ഹെമിംഗ്വേയുടെ തന്നെ മണ്ണിലേക്ക് മടങ്ങാം, ആയുധങ്ങളെ വിട തുടങ്ങിയ ബൃഹത്തായിട്ടുള്ള ഒരുപാട് നോവലുകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാം. നോവലിനെ കുറിച്ച് ചില ആൾക്കാർ പറയുന്നത് അത് എന്ത് സാധനങ്ങളും കുത്തി നിറയ്ക്കാനുള്ള ഒരു കീറച്ചാക്കാണ് എന്നൊക്കെ പറയാറുണ്ട്. അത്തരത്തിൽ നോവലിനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ പലതാണ്. എന്നാൽ ഞാൻ പറയുന്നത് വളരെ ചെറിയ ഒരു നോവലിനെ കുറിച്ചാണ്. വളരെ കുറച്ച് കഥാപാത്രങ്ങൾ, ഒരു പ്രത്യേക സ്ഥലത്തിൽ വെച്ച് നടക്കുന്ന സംഭവങ്ങൾ, ഇങ്ങനെ സവിശേഷമായ നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന നോവൽ ഹെമിംഗ്വേയുടെ കിഴവനും കടലും, ഓൾഡ് മാൻ ആൻഡ് ദ സീ ആണ്. ആ നോവലിൽ വളരെ കുറച്ച് കഥാപാത്രങ്ങളെ ഉള്ളൂ. ഒരു സാന്റിയാഗോ എന്ന് പറയുന്ന ഒരു വൃദ്ധനായിട്ടുള്ള നാവികൻ, പിന്നെ അയാൾ ഒരു കുട്ടി, പിന്നെ ഒരു മത്സ്യം, പിന്നെ അതിനെ വേട്ടയാടുന്ന മറ്റു മത്സ്യങ്ങൾ, ഇത്രയും കഥാപാത്രങ്ങൾ കടലിൽ, പിന്നെ വളരെ ഇതായിട്ടുള്ള പ്രധാനപ്പെട്ടതാണ് അതിൽ കടലിൽ, അങ്ങനെ വളരെ കുറച്ച് കഥാപാത്രങ്ങൾ കൊണ്ട് വളരെ വലിയ നോവൽ ആണ് ഹെമിംഗ്വേ രചിച്ചിട്ടുള്ളത്. അതിന് നോബൽ സമ്മാനവും അതുപോലെ പുലിസ് സമ്മാനവും ഒക്കെ കിട്ടിയതിൽ യാതൊരു അത്ഭുതവും നമുക്ക് തോന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതിൽ പറയുന്ന ഈ വൃദ്ധൻ സാന്റിയാഗോ, അയാൾ അനവധി കാലമായിട്ട് ഈ മത്സ്യങ്ങളെ വേട്ടയാടുന്ന, കടലിൽ മത്സ്യങ്ങളെ വേട്ടയാടുന്ന ജോലിയിൽ ഏർപ്പെട്ടുള്ള ആളാണ്. അയാളുടെ എല്ലാ ഭാഗവും വാർദ്ധക്യം കൊണ്ട് ചുളിഞ്ഞിട്ടുണ്ട്, കണ്ണുകൾ ഒഴുകി. ആ കണ്ണുകൾ സമുദ്രത്തിൻ്റെ തുല്യമാണ്, അവിടെ കീടക്കാനാവാത്ത നീല നിറമുള്ള ആ കണ്ണുകൾ, ആ കണ്ണുകൾ സവിശേഷതയായിട്ട് പറയുന്നുണ്ട്. ഈ വൃദ്ധനും ഈ കുട്ടി കുറച്ചു കാലം ഈ വൃദ്ധനെ സഹായിക്കാനായിട്ട് കൂടെ പോരുന്നു. അവൻ കുട്ടിക്കാലം മുതൽക്ക് ഈ മത്സ്യവേട്ടയെക്കുറിച്ച് പഠിക്കുന്നത് തന്നെ ഈ സാന്റിയാഗോയിൽ നിന്നാണ്. അവർ തമ്മിലൊരു വല്ലാത്ത ബന്ധം ഈ നോവലിൻ്റെ വളരെ മധുരമായ ഒരു ഏടാണ്. കടലിൽ വളരെ ദൂരത്ത് വെള്ള പോകുമ്പോഴും ഈ കുട്ടിയുടെ അഭാവം ഇടയ്ക്കിടയ്ക്ക് വൃദ്ധൻ ഓർമ്മിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആ കുട്ടി, പക്ഷേ ഇദ്ദേഹം ഭാഗ്യമില്ലാത്തവനാണ്, സാന്റിയാഗോ ഭാഗ്യമില്ലാത്ത ഒരു മത്സ്യവേട്ടക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടിയുടെ അച്ഛൻ അവനെ അവിടുന്ന് വേർപെടുത്തി വേറൊരാളുടെ കീഴിൽ ജോലി ചെയ്യാൻ വേണ്ടി നിർബന്ധിതരാക്കുകയാണ്. പക്ഷെ അയാൾ കുട്ടിക്ക് ഇപ്പോഴും സ്നേഹം സാന്റിയാഗോ എന്നുള്ള വൃദ്ധനോടാണ്. ഈ സാന്റിയാഗോന് 84 ദിവസം, ഇവൻ പോയതിനു ശേഷം 84 ദിവസമായിട്ട് ഒന്നും കിട്ടാതെ, ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ഒക്കെയുള്ള അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. ആ സമയത്തൊക്കെ വേണ്ട വിധത്തിൽ അയാൾക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുന്നതും അയാൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതും ഒക്കെ ഈ കുട്ടിയാണ്. 85-ാമത്തെ ദിവസമാണ് ഇനി വലിയൊരു വേട്ടയ്ക്ക് പോകാൻ വേണ്ടി സാന്റിയാഗോ തയ്യാറെടുക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഈ കുട്ടിയാണ്. എര പിടിക്കാനുള്ള ആയിട്ടുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ മത്തി, ഇങ്ങനെയുള്ള ഭക്ഷണം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കുട്ടിയാണ്. അവര് തമ്മിലുള്ള ബന്ധം വളരെ രസകരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ കുട്ടി ഇയാളും കൂടി സാങ്കല്പിക ലോകം തയ്യാറാക്കുന്നുണ്ട്. വലിയ വല, നല്ല ബോട്ട്, അതൊക്കെ ആയിട്ടുള്ള സങ്കല്പം അവര് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ രസകരമായിട്ടുള്ള അനുഭവത്തിന് ശേഷം അയാൾ തയ്യാറെടുത്ത് ബോട്ടില് ഒറ്റയ്ക്ക് കടലിലേക്ക് പോവുകയാണ്. അതിനു വേണ്ട കുട്ടിയുടെ രാവിലെ ഇതൊക്കെ വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ പോയി. സാധാരണ എല്ലാവരും മീൻ പിടിക്കുന്ന പോലെ അടുത്തൊന്നും മീൻ പിടിക്കാനല്ല ഇഷ്ടപ്പെടുന്നത്, കടലിൻ്റെ ഉൾഭാഗങ്ങളിലേക്ക് ചെല്ലുകയും അങ്ങനെ യഥാർത്ഥ വേട്ട എന്നുള്ള സങ്കല്പത്തിലേക്ക്, മത്സ്യവേട്ട എന്നുള്ള സങ്കല്പത്തിലേക്ക് പോവുകയുമാണ് സാന്റിയാഗോവിൻ്റെ ലക്ഷ്യം. സാന്റിയാഗോവിൻ്റെ പ്രത്യേകത, സാന്റിയാഗോ എപ്പോഴും സ്വപ്നം കാണുന്നത്
കടൽക്കരയിൽ ആഫ്രിക്കൻ കടൽക്കരയിലുള്ള സിംഹങ്ങളെയാണ്. അദ്ദേഹത്തിന് ഏറ്റവും സ്നേഹിച്ച പത്നിയെക്കുറിച്ച് അദ്ദേഹം സ്വപ്നം കാണാറില്ല. ഈ കുട്ടിയെക്കുറിച്ചും വളരെ എടുപ്പമുള്ള ഈ കുട്ടിയെക്കുറിച്ചും സ്വപ്നം കാണാറില്ല. പക്ഷെ എപ്പോഴും അയാളുടെ മനസ്സിൽ ഈ കടൽക്കരയിൽ വേരുകൊണ്ട് കിടക്കുന്ന സിംഹങ്ങളാണ്. ആ സിംഹങ്ങളെപ്പോഴും സ്വപ്നം കാണുന്നു എന്നുള്ളതാണ് അദ്ദേഹം പ്രത്യേകത. അപ്പം അങ്ങനെ മീൻ മത്സ്യവേട്ട തുടങ്ങുകയാണ്. തുടങ്ങി കുറേ കഴിഞ്ഞപ്പോൾ ഒരു അനക്കം ഇയാളുടെ ഇതൊക്കെ ഇട്ട് ഇരയൊക്കെ ഇട്ടുകൊടുത്ത് വളരെ ആഴത്തിലാണത് എന്തോ അതിലൊരു അനക്കം. പതുക്കെ പതുക്കെ അതിൻ്റെ ബലം വരികയാണ്. ആ ബലത്തിന് ദീയാൻ വേണ്ടി അയാൾ കയറൊക്കെ പിടിച്ച് ചവക്ക് തയ്യാറായി. കയറ് വലിയാണ്. പിന്നെ കയറിൻ്റെ ഭാരം കൊണ്ട് അയാൾ കയ്യൊക്കെ മുറിയുന്നുണ്ട്. കയ്യിൽ വെള്ളത്തെ കൈ തീരെ പ്രവർത്തിക്കാൻ പറ്റാത്ത വിധത്തിലാവുകയാണ്. അങ്ങനെ കയ്യും ഒക്കെ മുറിഞ്ഞ് ചോരയൊക്കെ ചെയ്തിട്ട് വലിയ ഇതൊക്കെ ഉണ്ടാവുന്നു. ഇടയ്ക്കിടയ്ക്ക് അത് ഈ ഒന്ന് ഇത് മത്സ്യത്തിന് പുറത്തേക്ക് കണ്ടിട്ട് ഇതേ. അപ്പോൾ മത്സ്യം എങ്ങനെയായിരിക്കും, വളരെ വലിയ മത്സ്യമാണെന്ന് അയാൾക്ക് ബോധ്യമായി. പക്ഷെ എങ്ങനെയായിരിക്കും അതിൻ്റെ രൂപമെന്ന് അതിനൊന്ന് കാണാനുള്ള കുതിയൊക്കെ അയാൾക്ക് ഉണ്ട്. പക്ഷേ അത് ചില സമയത്ത് അത് ഒന്ന് ഇളക് മറിയുമ്പോൾ ഇയാൾ വീഴുന്നുണ്ട്. ബോട്ടിൽ വീണ് മുറിയാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം അത് പൊങ്ങി ആകാശത്തേക്ക് പൊങ്ങി വന്നു. അപ്പോഴാണ് അയാൾ അതിൻ്റെ രൂപം കണ്ടത്. ഇതുവരെ അയാൾ കാണാത്ത വലിപ്പമുള്ളൊരു മത്സ്യം, ഏതാണ്ട് 10-18 അടിയുള്ള ഒരു മത്സ്യം. ആ മത്സ്യമാണെന്ന് വെച്ചാൽ വളരെ മനോഹരിയായിട്ടുള്ള ഒരു മത്സ്യം. പിന്നെ അവർ തമ്മിലുള്ള ഒരു ബന്ധം, മത്സ്യവും ഇയാളും തമ്മിലുള്ള ബന്ധം ഇങ്ങനെ ഉണ്ടാവുക. അതിൽ ചിലപ്പോൾ അയാൾ വിളിക്കുന്ന മത്സ്യത്തിൻ്റെ സഹോദരൻ എന്നാണ്, ബ്രദർ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ മത്സ്യത്തിലൂടെ പറയുന്നുണ്ട്, ഒരിക്കൽ മത്സ്യം വല്ലാതെ അറ്റാക്ക് ചെയ്തപ്പോൾ പറയുകയാണ്, ഒരുപക്ഷെ നീ എന്നെ കൊന്നേക്കാം. പക്ഷെ ഇവിടെ അത് പ്രശ്നമല്ല. ആരാരെ കൊല്ലുന്നു എന്നുള്ളതല്ല പ്രശ്നം. ആര് നമ്മൾ തമ്മിലുള്ള ഈ പോരാട്ടമാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് വൃദ്ധൻ പറയുന്നുണ്ട്. അതുമാത്രമല്ല ഈ ഇടയ്ക്ക് പറയുന്നുണ്ട്, നിന്റെ സ്ഥാനം ഞാനും എൻ്റെ സ്ഥാനത്ത് നീയുമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, നമുക്ക് അങ്ങനെയൊരു പോരാട്ടത്തെക്കുറിച്ച് സങ്കല്പിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വളരെ രസകരമായ രീതിയിൽ ഈ കടലിൽ ഒറ്റയ്ക്ക് ഇയാൾ സംസാരിച്ചു കൊണ്ട് പോവുകയാണ്. അപ്പോൾ മറ്റുള്ളവരെല്ലാവരും കേട്ട ഭ്രാന്തൻ എന്ന് വിചാരിക്കുന്നതിനും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ അയാൾ ആ മത്സ്യത്തിൻ്റെ പിന്നാലെ പോവുകയും മത്സ്യം പല വട്ടം ഇയാളെ കുഴക്കുകയൊക്കെ ചെയ്ത് അവസ്ഥ കൊട്ടുമില്ലാതെ കീഴടക്കുകയാണ്. കീഴടക്കി അതിനെ സ്വന്തം പരിധിയിൽ വരുത്തി ബോട്ടിലേക്ക് അതിനെ എടുത്തിടാൻ പറ്റില്ല, കാരണം അത്ര വലുപ്പമാണ്. അപ്പോൾ ബോട്ടിനോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് പുതിയൊരു ശത്രു വരുന്നത്, സ്രാവുകൾ. ഇതിൻ്റെ രക്തത്തിൻ്റെ പണം കേട്ടുകൊണ്ട് വരുന്ന സ്രാവുകൾ. ആ സ്രാവുകൾ ഈ മത്സ്യത്തിൽ ആക്രമിക്കുകയാണ്. അയാൾ പറയുന്നുണ്ട്, നിങ്ങൾ ആക്രമിക്കുന്നത് യഥാർത്ഥത്തിൽ മത്സ്യത്തെ അല്ല, ഒരു മനുഷ്യനെയാണ്. ജീവനോടുകൂടി മനുഷ്യനെ തിന്നുകയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ആ ഇതിലൂടെ മത്സ്യത്തിനെ കീഴടക്കിയെങ്കിലും ഈ സ്രാവുകൾ തുടർച്ചയായിട്ട് ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അയാൾ ആദ്യം ചില സ്രാവുകളൊക്കെ കൊല്ലുന്നത്, നിങ്ങളെ കൊല്ലണം എന്ന് എനിക്കില്ല, നിങ്ങളെ കൊല്ലണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല, പക്ഷെ എനിക്ക് നിവൃത്തിയില്ല, എനിക്കിതിനെ സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെ അയാൾ സ്വപ്നം കാണുന്നുണ്ട്, ഇതിന് കഷ്ണങ്ങളാക്കി മുറിച്ചു കൊടുത്താൽ വലിയൊരു തുക കിട്ടും എന്നൊക്കെ സ്വപ്നം കാണുന്നുണ്ട്. അങ്ങനെ പക്ഷെ അയാൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളുടെ കത്തിയൊക്കെ മുറിഞ്ഞു, അയാളുടെ ചാട്ടുളി ഇതില്ലാതെയായി. അപ്പം ഇങ്ങനെയൊക്കെ വന്ന സമയത്ത് അയാൾ അതിൻ്റെ ഇടയ്ക്ക് ഉറങ്ങുന്നൊക്കെയുണ്ട്. 2-3 ദിവസമാണ് യാത്രയും, 3 ദിവസം ഈ മത്സ്യത്തിന് പിന്നാലെ യാത്രയാണ്. അങ്ങനെ അവസാനം തിരിച്ച് വന്ന് ഇവിടെ എത്തിയപ്പോഴേക്കും വെറും അതിൻ്റെ അസ്ഥികൂടം മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരവസ്ഥയിൽ അപ്പോഴും അയാൾ അതിനെക്കുറിച്ച് വലിയതല്ല, അയാൾ കിടന്നുറങ്ങുകയാണ്. ആ കിടന്നുറങ്ങുമ്പോഴും അയാൾ സ്വപ്നം കണ്ടിരുന്നത് കടൽ സിംഹങ്ങളെയായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇതൊരു പോരാട്ടത്തിൻ്റെ കഥയാണ്. ജീവിതത്തിൽ പ്രത്യാശ, ഏത് തരത്തിലുള്ള തിരിച്ചടികൾ വന്നാലും അതിനപ്പുറത്തേക്ക് ഉയർന്ന് പറക്കാനുള്ള മനുഷ്യൻ്റെ വാഞ്ചയാണ് ഈ നോവലിലൂടെ നമുക്ക് ഹെമിംഗ്വേ കാണിച്ചിരുന്നത്. അത് വളരെ മധുരമായിട്ട് ഇത്രയും ഒരു അന്തരീക്ഷം, കടലിൻ്റെയും നക്ഷത്രങ്ങളും ഭൂമിയും സൂര്യൻ ഒക്കെപ്പാട് കൂടിയുള്ള ഒരു അന്തരീക്ഷത്തിൽ പറഞ്ഞിരിക്കുന്ന അതിമധുരമായിട്ടുള്ള ഈ നോവല് നമ്മളൊക്കെ വായിക്കണമെന്നാണ് പറയുന്നത്. ഇതുകൊണ്ട് ഇതിനെ ലോകത്തിലെ 10 നോവലുകളിലൊന്നായിട്ടാണ് കണക്കാക്കുന്നത്, 10 മികച്ച നോവലുകളിലൊന്നായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം ഏതായാലും ഈ നോവൽ നമ്മളുടെ എല്ലാം ശ്രദ്ധയിൽ പെടണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.